ഹലോ ഗൈസ്, ഹൗ ആർ യു? ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്ന കരൺ ആചാര്യ ഡിസൈൻ ചെയ്യുന്ന ഫോട്ടോസ് ആണ്. ഗൈസ്, കരൺ ആചാര്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കരൺ ആചാര്യ ഒരു ഫോട്ടോ എഡിറ്റർ, ഒരു ഗ്രാഫിക്സ് ഡിസൈനർ, ഒരു കാർട്ടൂണിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ആളാണ്. ഗൈസ്, ഈ ഫോട്ടോ കണ്ടില്ല? ഒരു അച്ഛനും കുട്ടിയും കൂടി കാറിൽ സെൽഫി എടുത്തിട്ട് കരൺ ആചാര്യക്ക് അയച്ചു കൊടുത്താണ്. സർ, കാൻ ഡു ദ മാജിക് ഓൺ ദിസ് ബൈ മേക്കിംഗ് ഛത്രപതി ശിവാജി മഹാരാജ് ആൻഡ് ബേബി ലോർഡ് ശിവ. ഈ ഒരു ഫോട്ടോ ഛത്രപതി ശിവാജിനെ പോലെ ആക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. വെറും സാധാരണ ഒരു സെൽഫി എടുത്ത് കൊടുത്തിട്ട് ഇയാൾ അയച്ചു കൊടുത്തു. എന്നിട്ട് ഛത്രപതി ശിവാജിനെ പോലെയുള്ള ഒരു രൂപത്തിലേക്ക് ആക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ കരൺ ആചാര്യ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഓ ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിഡിക്കുലസ്, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. വേറെ ലെവൽ. ഇത് എഡിറ്റിംഗ് അല്ല, ഇത് പ്യുർ മാജിക് ആണ്. ഇറ്റ്സ് ഗൈസ്, ചുമ്മാ കാറിൽ നിന്ന് ഒരു സെൽഫി എടുത്തു കൊടുത്ത ഫോട്ടോ, അതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല? അയാളുടെ ഡ്രസ്സ്, ആ തലയിലുള്ള തലപ്പാവ്, ആ മീശ എല്ലാം വളരെ അത്ഭുതകരമായിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഒരു സെൽഫി എടുത്തു കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ എന്നെ പോലെ എന്റെ അടുത്തൊക്കെ പറഞ്ഞ ഞാൻ ഓടിക്കും, അത് വേറെ കാര്യം. അതിന് ഞാൻ വലിയ എഡിറ്ററൊന്നും അല്ല, അത് ശരി തന്നെ. പക്ഷെ ഈ കരണാചാര്യ അതൊരു ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. ഹലോ കരണാചാര്യ ബൈ, ദിസ് ഈസ് ലാസ്റ്റ് പിക് ഓഫ് മൈ ലേറ്റ് ഫാദർ. ക്യാൻ യു പ്ലീസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്? ഗീവ് ലുക്ക് ലൈക്ക് എ ഫാർമർ ആസ് ഹി വാസ്. താങ്ക്സ് ഇൻ അഡ്വാൻസ്, ലവ് ഫ്രം അയോധ്യ. ഒരാൾ അയാളുടെ അച്ഛന്റെ ഒരു മൊബൈലെടുത്ത ഒരു ഫോട്ടോന്റെ മുഖം, ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഒക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ വന്നിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാല്, പക്ഷേ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടോ? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി ഫോട്ടോ തന്നില്ലേ? ഈ ഫോട്ടോയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ലൈറ്റിങ്, എന്താ പറയണ്ടേ, എന്ത് പറയാനാ? ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല ഇതിന്റെ റേഞ്ച് എന്താന്ന്. ഇപ്പൊ കുറെ എണ്ണം വന്നിട്ട് പറയും, എന്റെ മോനെ ഇതൊന്നും അല്ല എഡിറ്റിങ്, അമേരിക്കയിൽ മറ്റവനുണ്ട് മറിച്ചവനുണ്ടെന്ന്. എടാ, വലിയ ക്യാമറയിൽ 40 ലൈറ്റ് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് അല്ല ഇത്. ഇത് ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ മൊബൈലിൽ എടുത്തു കൊടുക്കുന്ന ഫോട്ടോസ് ആണ്. അതിനെയാണ് ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഒരു എന്താ പറയാ, ഒരു പ്രതീക്ഷയ്ക്കും അപ്പുറത്താണ് ഈ സാധനം ഉള്ളത്. ഓക്കെ, നമ്മളൊക്കെ ചിന്തിക്കും ഈ ഒരു ഫോട്ടോ എവിടം വരെ എത്തിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്കാണ് പുള്ളി ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കുട്ടിയുടെ ഫോട്ടോയാണ്. കന്നഡയിലെ വണ്ടവണ ചറ്റമറ്റം ചട്ടലോ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇമാജിനേഷൻ മാത്രം വായിക്കുന്നുണ്ട്. എന്തായാലും പുള്ളിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഇത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. വൗ, ഐസ്, ഇയാളുടെ ഡിസൈനിങ്ങും നമ്മുടെ രാജാരവി വർമ്മയുടെ പെയിന്റിങ്ങും തമ്മിലൊക്കെ കുറെ ഒരു സാമ്യതയുണ്ട്. ആ ഒരു ടൂണിൽ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻ ആയിരിക്കും, അവിടുന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഹലോ സാർ, ദിസ് ഈസ് ഡോക്ടർ ദീപശ്രീ. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക്സ്. ഐ വിഷ് ടു സീ രാജാരവി വർമ്മ പെയിന്റിംഗ് ഓൺ ദമയന്തി. ഓക്കെ, ഈ ഫോട്ടോ കൊടുത്തിട്ട് രാജാരവി വർമ്മന്റെ ദമയന്തി പോലെ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാ സമയം ഞാൻ വാവ് ബ്യൂട്ടിഫുൾ തന്നെയാണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കാണാൻ പറ്റും, പുള്ളിയുടെ മറ്റു ഫോട്ടോകൾ വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഇത് കുറച്ച് സിമ്പിളാണ് എഡിറ്റ് ചെയ്യാൻ. കാരണം ഇത് കറക്റ്റ് ഒരു ദമയന്തിന്റെ പോസ് പോലെ തന്നെയാണ് നിൽക്കുന്നത്. രാജാരവി വർമ്മന്റെ ദമയന്തിന്റെ ഒറിജിനൽ ഫോട്ടോ നമുക്ക് നോക്കാം. രാജാരവി വർമ്മ ദമയന്തി പെയിന്റിംഗ്, യെസ്, ഒറിജിനൽ ദമയന്തി. ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി. സാർ, ഐ ആം ബിഗ് ഫാൻ. ഐ വിൽ ലീവ് ടു യുവർ ഇമാജിനേഷൻ. ഓക്കെ, ഇത് പുള്ളിക്ക് മൊത്തം അങ്ങോട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ് എഡിറ്റ് ചെയ്യാൻ. ഓക്കെ, ലെറ്റ് സീ ദ മാജിക്. ഓ എവിടെ കുതിരപ്പോൻ, എവിടെ? ഓഫ്, ഇത് ചെയ്ത ഇദ്ദേഹം ഒരു കുതിരപ്പോൻ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഐഷ്, എന്തൊരു ഫീലിംഗ് ആണ്! ഈ ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഫീലിംഗ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന എന്താണോ അതുപോലെ തന്നെ ഔട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, നമ്മൾക്കൊക്കെ മനസ്സിലൊരു സംഭവം ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മള് ഫോട്ടോ എഡിറ്റിംഗിൽ നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏകദേശം അതിനടുത്തൊക്കെ എത്തുന്നല്ലാണ്ട് പലപ്പോഴും എത്താറില്ല.
ഓക്കെ, നമ്മൾ ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന സെയിം സാധനം നമുക്ക് പലപ്പോഴും കൊണ്ടുവരാൻ പറ്റാറില്ല. ഇദ്ദേഹത്തിന് അത് 100% 110% ഇദ്ദേഹത്തിന് അത് പറ്റും. യെസ്, ഇദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ഫോട്ടോയാണ് ഇത്. ഓക്കെ, ഒരു സാധാരണക്കാരായ ഒരു ഫാമിലി, വി ആർ ഫ്രം വില്ലേജ്, വി ഡോണ്ട് നോ യു സീ ഓർ നോട്ട് എക്സ്പെക്ടിങ് എ റിപ്ലൈ ഫ്രം യു, ക്യാൻ യു മേക്ക് ദം ആസ് കൃഷ്ണ ഫാമിലി. ഓക്കെ, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന്. പക്ഷേ ലെജൻഡറി എഡിറ്റിംഗ് ഇല്ലേ, ആര് കിഡിങ് മീ, ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞാല് ഓ മൈ ഗോഡ്, ഹൗ ഹൗ ബ്രോ. ഓക്കെ, ഒരു കൊച്ചുകുട്ടി കിടക്കുന്ന ഒരു ഫോട്ടോ, ഇതെങ്ങനെയാവും? ആ കുട്ടിയുടെ ഡ്രസ്സ് അറിയണ്ടില്ല, ഇതിൽ നെറ്റി എന്റെ മോനെ. ഇതൊരാൾ എഡിറ്റ് ചെയ്യാൻ കൊടുത്ത ഫോട്ടോയാണ്. എനിക്ക് തോന്നുന്ന പുള്ളിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആയിട്ട് കൊടുക്കുന്നതാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും വൃത്തിയിൽ ഓരോ ഫോട്ടോ എടുത്ത് കൊടുക്കില്ലേ. ഓക്കെ, ലെറ്റ് സീ വാട്ട് ഹി ക്യാൻ ഡു. ഈ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്റെ കിളി മാറിയിട്ടുണ്ടാവും. ഡിഡ് യു മേഡ് സുശാന്ത് സിംഗ് രാജ്പുട്ട് ആസ് രാംജി? അത് ശരിയാണല്ലോ, ഇപ്പുറത്തേക്ക് നാളെ ഒരു സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ ഒരു കട്ടുണ്ട്. സംഭവം പുള്ളിക്ക് ടാലന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലവന്മാരെ അവന്മാർ തോന്നുന്ന കിടക്കുമ്പോഴും കുളിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ തുടങ്ങും. മോനെ ഇത് അങ്ങനെ ആക്ക ഇങ്ങനെ ആക്കുന്ന പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു ഐറ്റം ആണ് ഇത്. പ്ലീസ് മേക്ക് ദ ബാക്ക്ഗ്രൗണ്ട് ബെറ്റർ. ഈ ഫോട്ടോ കൊടുത്തിട്ട് അവൻ എന്നാ ഉണക്കാനാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ ഒരു ഫോട്ടോ പൊട്ടിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിപൊളി ആക്കിയേക്ക്. യെസ് ഷുവർ സാർ. പ്ലീസ് മേക്ക് ദ ബാക്ക്ഗ്രൗണ്ട് ബെറ്റർ. ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ല മികച്ചതാക്കിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇവന്മാർ കുറച്ചെങ്കിലും നല്ല ഫോട്ടോ ഇവന്മാർ കൊടുക്കണ്ടേ. ഭയ്യ ഏ മേരാ ഭായ് അബ്നോർമൽ ഹേ ചൽനഹി തഹത്ത, പ്ലീസ് ഭയ്യ ക്യാ ആപ് ഇസേ കൃഷ്ണജി ബനാ സക്തേ ഹേ. ഒരാള് അവന്റെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു അനിയന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് ഉണ്ടാവുക നോക്കാം. ഫുൾ ഫ്രെയിം ക്യാമറ 5D 6D ഒക്കെ എടുത്തിട്ട് പമ്പൻ എഡിറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമില് ഒരു ചെറിയൊരു മൊബൈൽ വെച്ചിട്ട് ഇതുപോലെ ഒരു മാജിക് കാണിക്കുന്ന ഇത് എത്രത്തോളം ടാലന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നോർമൽ അല്ല, ഇത് ഔട്ട്സ്റ്റാൻഡിങ് ഫോട്ടോസ് ആണ് ഓരോന്നും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്, പുള്ളി ചെയ്യുന്നത് മൊത്തം ഒരു സാധാരണക്കാരുടെ ഫോട്ടോസ് ആണ്. കണ്ടില്ലേ, ഒരു ചെക്കൻ അവന്റെ യൂണിഫോം ഒന്ന് മാറ്റി അടിപൊളിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടോ അടിപൊളിയായി. യെസ്, ഇത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അവരൊരു സാധാരണ പാവപ്പെട്ടവരാണ്, പക്ഷെ അവരുടെ മുഖത്തുള്ള ചിരി നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫോട്ടോ നമ്മുടെ കരണാചാര്യ ചെയ്ത് എങ്ങനെയാ നോക്കാം. ബാങ്ക്. യെസ്, ഈ ഒരു ഫോട്ടോയിൽ ഇവരുടെ എഡിറ്റിംഗ് മാത്രമല്ല, ഈ രണ്ട് പിള്ളേരുടെ ചിരി തന്നെ ഇതിനെ നെക്സ്റ്റ് ലെവലാക്കുന്നുണ്ട്. ഇതിന്റെ ഫോട്ടോ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ ഇത് ഇങ്ങനെയായി. അപ്പൊ സാധാരണക്കാരുടെ ചില ആഗ്രഹങ്ങളെ അവർ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ കരൺ ആചാര്യ വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്റെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.